കാർത്തൂവിന്റെ പോർട്ടറിടം ഓർത്തു നോക്കടി കാർത്തു പോർട്ടറിടം അപ്പൊ അതെ ഷെഫ് മൂട തുറന്നു എന്നെ കാണിച്ചില്ല. അപ്പൊ ഇതേ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ എന്തൊക്കെയോ പരിപാടി നടക്കുകയാണ്. ഇത് എന്തായി അച്ഛാ? ഓക്കെ ആയോ? ഒന്ന് കാണിച്ച്. അടിപൊളി കേട്ടോ, കാണാൻ ലുക്കാണ്. ഇനി കഴിച്ചോടെ നോക്കി കഴിഞ്ഞാൽ അറിയാം. എനിക്കറിയാം, എനിക്ക് ആ പാട്ട് മൊത്തം അറിയാം. പക്ഷെ പാലോ പാലോ നല്ല നടപ്പാലോ അപ്പന്റെ കൈയും പീടി. അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇങ്ങനൊരു വീഡിയോ പ്ലാൻ ചെയ്തെടുക്കുവാണ് കേട്ടോ. എന്നുവെച്ചാല് എല്ലാരും കൂടിയിട്ട് വീഡിയോ എടുക്കാൻ കുറെ കാലമായിട്ട് പറ്റുന്നില്ല. അപ്പൊ ഇന്ന് വൈകുന്നേരം എല്ലാരും ഒരുപോലെ ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ വൈകുന്നേരം കടയിൽ പോക്കോ അങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, അല്ലെ ഞാനും ഇവിടെ ഉണ്ടാവില്ല. അങ്ങനെ പല പല പരിപാടികളായിട്ട് ഓരോ ദിവസമായിട്ട് ഓരോരോ പരിപാടികളായിരിക്കും. അപ്പൊ ഇന്ന് എല്ലാവരും ഉണ്ടായിട്ട് ഇന്ന് ഒരു പ്രത്യേകം വെച്ചാൽ ഞങ്ങള് കുറെ കാലത്തിന് ശേഷം ചിക്കൻ മേടിച്ചു കേട്ടോ. കുറെ കാലത്തിന് ശേഷം കുറെ കാലമായിട്ട് ചിക്കൻ മേടിക്കുന്നില്ല. അല്ല അങ്ങനെ സൺഡേ ഞായറാഴ്ചകൾ നമ്മളങ്ങനെ ചിക്കൻ മേടിക്കുന്നില്ല. പിന്നെ ഞായറാഴ്ചയൊക്കെ അങ്ങനെ ബീഫ് എന്തെങ്കിലുമൊക്കെ മേടിക്കുള്ളൂ. അപ്പൊ ഇന്ന് ചിക്കൻ മേടിച്ചെന്ന് വെച്ചാൽ എന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പൊ അവൻ ഫുഡൊക്കെ കഴിച്ചിട്ടാ വരുന്നത്. എന്നാലും വരുമ്പോ എന്തെങ്കിലും കൊടുക്കണമല്ലോ. അപ്പൊ ഓൾറെഡി ഞങ്ങൾ ഉച്ചക്ക് ചൂണ്ട പിടിച്ച് ഇട്ട് പിടിച്ച രണ്ട് കരിമീൻ ഇരിപ്പുണ്ടല്ലേ. ആ ഫ്രണ്ട് വരും, അവനൊരു ഒമ്പതരയൊക്കെ ആകുമ്പോഴത്തേനും വരും. അപ്പൊ ഫ്രണ്ട് എന്ന് വെച്ചാൽ അവൻ ബാംഗ്ലൂരിലുള്ള, ഞാൻ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ തങ്ങാൻ സാധ്യതയുണ്ട്. ഒരു സാധ്യത ഉണ്ടല്ലോ, അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിലായിരിക്കും പോകുന്നത് തങ്ങാനായിട്ട്. ചിലപ്പോ എന്നെ സാഹചര്യം പോലെ അവനോട് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പൊ അവൻ എന്തായാലും നാട്ടിൽ വന്നിട്ടുണ്ട്, ഇവിടെ കൊല്ലത്തുണ്ട്. അപ്പൊ അവൻ ഇങ്ങോട്ട് രാത്രി എന്നെ കാണാൻ വേണ്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പം അശ്വിൻ ഓർമ്മയുണ്ടോ? എരിവാണുള്ള ജിലാ പാലസിലുണ്ടായിരുന്നു, പാലസിന് അടുത്തുള്ള. അപ്പൊ എന്റെ ഫ്രണ്ടിനെ അമ്മയ്ക്കറിയാം, ഇവിടെ വന്നിട്ടുണ്ട്, കുറെ തവണ വന്നിട്ടുണ്ട്. അപ്പൊ അവൻ വരുന്നോണ്ട് ഞങ്ങൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾ ചിക്കൻ മേടിച്ചായിരുന്നു കേട്ടോ. കറി വെക്കുമ്പോൾ രാത്രി കറി എന്തെങ്കിലും വേണ്ടേ? ഒന്ന് പകല് മീനൊന്നും ഇല്ലായിരുന്നു, മീൻ മേടിച്ചില്ല. കാരണം ഞങ്ങൾ പല പല ആവശ്യങ്ങളുണ്ട്. അതെ, കക്ക വരാൻ പോയ കഥയും. അപ്പൊ അശ്വിനൊക്കെ വരുമ്പോ ഇവിടെ ഞങ്ങൾ നാട്ടിൽ വരുമ്പോ കക്ക വരാനൊക്കെ പോകും. അപ്പം ആ കഥകളൊക്കെ വാവയോട് പറഞ്ഞോണ്ടിരുന്നെ. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ അശ്വിൻ വരുന്നോണ്ട് ഞങ്ങൾ ചിക്കൻ മേടിച്ചെങ്കിൽ ഞങ്ങൾക്ക് ചിക്കൻ തന്നെ രുചിക്കും. ചിക്കൻ കഴിക്കാനൊരു ആഗ്രഹം, കാരണം അല്ലേ രുചി. വീഡിയോയിലൊക്കെ ഇരുന്ന് ഓരോരുത്തർ ചിക്കൻ തിന്നുന്നത് അതൊക്കെ കണ്ടിട്ട് അവർക്ക് ചിക്കൻ കഴിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹം. കഴിക്കാനൊന്നും അല്ല ഇത്. അപ്പറ ചിക്കൻ വാർത്ത അച്ഛൻ എന്തൊക്കെ പറഞ്ഞേ? ഒരാഗ്രഹമൊന്നേ ഉള്ളൂ. അതെ, ഒരാഗ്രഹം കഴിക്കാനായിട്ട്. അല്ല പൂർണ്ണമായിട്ട് കഴിക്കൂല. അപ്പം അതാണ് കാര്യം കേട്ടോ. അപ്പം ആ ഫുഡ് വെക്കുന്നതും അതിന്റെ ചില വീഡിയോ കാര്യങ്ങളും ഒക്കെയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമുക്ക് എന്തായാലും എന്താ പരിപാടി, സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചേക്കുവാ അല്ലേ. അതിന് പാചകം ആരാ വെക്കുന്നത്? ഇന്നത്തെ ആരാ? ഇന്ന് അച്ഛനാണ് പാചകം ചെയ്യുന്നത് കേട്ടോ. അച്ഛന്റെ കുക്കിംഗ് എനിക്ക് എങ്ങനെ ഉണ്ടാവും? സൂപ്പർ ആയിരിക്കും. അച്ഛന്റെ പാട്ടും. അതെ, അപ്പൊ രുചി അച്ഛന്റെ കുക്കിംഗ് എങ്ങനെ ഉണ്ടായിരിക്കും? ദൈവത്തിനറിയാമോ? അപ്പൊ എന്തായാലും അടിപൊളിയായിരിക്കും. വാവ കഴിച്ചിട്ടില്ല. അപ്പൊ ഇടയ്ക്ക് അച്ഛൻ ഇങ്ങനെ എന്തെല്ലാം കറി, മീനൊക്കെ കറി വെക്കുമായിരുന്നു കേട്ടോ. ആ പറ, നീ കഴിച്ചിട്ടില്ല? ആ ലിജി കഴിച്ചിട്ടില്ല അച്ഛൻ ചിക്കൻ വെക്കുന്നത്. അപ്പൊ സംഭവം എന്ന് വെച്ചാല് നമ്മള് അച്ഛമ്മേ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കും, അച്ഛൻ കുക്ക് ചെയ്യും, അതാണ് സംഭവം. അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് കാണാല്ലേ ലിജി. അപ്പൊ അതുകൊണ്ട് എല്ലാരും ഉള്ള ഒരു വീഡിയോ കുറെ കാലത്തിന് ശേഷം ഒന്ന് ചെയ്യാം. ഞങ്ങൾ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ഇങ്ങനെ. അപ്പം എല്ലാരും ഇരുന്നിട്ട് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ലേ. അപ്പൊ അതുകൊണ്ട് ഇന്ന് അങ്ങനത്തെ ഒരു വീഡിയോയാണ്. ഇവിടെ അവര് നമുക്ക് പ്രത്യേകിച്ചായിട്ട് ചെയ്യാൻ ഓരോരുത്തർക്കായിട്ട് ആവശ്യങ്ങൾക്ക് പോകാൻ വേണ്ടി തിരുവനന്തപുരത്ത് പറ്റി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം അതെ റൂമിനകത്തിരുന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും ഞാൻ. അപ്പം ഇവിടെ ഞാൻ മാറ്റി വന്നപ്പം ഓരോരുത്തർക്കും ഓരോരോ ആവശ്യങ്ങൾ, ഇപ്പം അച്ഛനായാലും കടയ്ക്ക് പോകാനായാലും അല്ല എനിക്കായാലും പുറത്തു പോകാനുള്ള ആവശ്യങ്ങൾ. ട്രെയിൻ പോകുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒച്ചത്തിൽ പറയുന്നത് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് പരിപാടി തുടങ്ങിയാലോ. വീഡിയോ കുറെ ലെങ്തായി പോവും, അതുകൊണ്ട് ഭയങ്കര ഉഷാറായിട്ട് ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുക ഞങ്ങൾ അല്ലേ. പറ, എനിക്ക് മാത്രമേ പുറത്തു പോകാൻ പറ്റാത്തുള്ളൂ. ആ ലിജിക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ പുറത്തു പോകാൻ പറ്റാത്തത്. അതാണ് ലിജി പറഞ്ഞ കേട്ടോ. അതായത് ഞങ്ങൾ ഇനി നടന്നു കഴിഞ്ഞിട്ട് ഉടനെ പോവല്ലോ. ഞാനും കേട്ടില്ല.
വാവ അമ്മ പുറത്തു പോയില്ലെങ്കിലും ഇവർ അപ്പുറത്ത് അയ്യത്തോടെ ആണെങ്കിലും പുറത്തൊക്കെ പോകാറുണ്ട്. ലിജി മാത്രമേ ഉള്ളൂ എങ്ങും പോകാത്തത് അല്ലേ. അത് പറഞ്ഞ കൊച്ചു ചുമ്മ പറഞ്ഞു ഇവിടെ എല്ലായിടത്തും പറയുന്നിടത്ത് എല്ലാം കൊണ്ടുപോയി ഞാൻ അങ്ങനത്തെ എങ്ങും പോകത്തില്ല അങ്ങ് പറഞ്ഞേക്കോ. ആ വണ്ടിക്ക് പോകും. അപ്പൊ അതാണ് സംഭവം. എന്തോ അതെ ചാടി എണീക്കുമ്പോ എല്ലാ സംഭവം കറക്റ്റ് ആവും അല്ലേ. അതെ. അപ്പൊ നമുക്ക് ഫ്രണ്ട് എന്തായാലും അവൻ വരുന്നതിന് ഇങ്ങ് വരുന്നതിന് മുമ്പ് നമുക്ക് കറിയൊക്കെ വെച്ചിട്ട് അകത്ത് കയറി ഈ അവനായിട്ടൊന്ന് സംസാരിച്ചൊക്കെ ഇരിക്കണമല്ലോ കുറച്ചേരം. അതിൻ്റെ അവൻ പോകുന്ന പറഞ്ഞേ ഇവിടെ നിൽക്ക സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അവന് പോയിട്ട് എന്തോ ആവശ്യമുണ്ടെന്നൊക്കെ പറയുന്നു. എന്തായാലും നമുക്ക് നേരെ പോയാലോ കറി വെക്കാൻ പോവാം. ഏ ആദ്യം നേരെ ചിക്കൻ ഒക്കെ റെഡിയാക്കി വെച്ചേക്കോല്ലേ. അപ്പൊ അച്ഛനാട്ടോ ചട്ടി മൂൺ ഫുൾ സാധനങ്ങളും ചെയ്യാൻ പോകുന്ന അച്ഛനാട്ടോ. ഓക്കെ. അല്ല അച്ഛൻ ഈ സമയത്ത് എന്താന്ന് വെച്ചാൽ രാത്രി അവിടെ കയറിട്ട് ലിജി അച്ഛനും കൂടെ അവിടെ റിമോട്ടിന് പിടിവലിയ അച്ഛൻ അച്ഛൻ വാർത്ത വെക്കും, ലിജി വേറെ എന്തെങ്കിലും യൂട്യൂബിൽ എന്തെങ്കിലും പരിപാടി എന്തെങ്കിലും വെക്കും. അപ്പൊ അതാ സംഭവം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലേ. ഓക്കെ റെഡി റെഡി അല്ലേ. റെഡി ലിജി റെഡി പറ ഇങ്ങോട്ട് നോക്കി പറഡി റെഡി റെഡി ആദ്യം മസാല പുരട്ടി കറി വെക്കാന ചിക്കൻ കറി വെക്കാനായിട്ട് അമ്മയെ പഠിപ്പിച്ചോണ്ടിരിക്കുക അച്ഛനെ. അച്ഛനെ ഉറക്കം വരുന്നുണ്ട്, ഉറങ്ങേണ്ട സമയമായി. പിന്നെ അച്ഛനെ ആരും അങ്ങനെ ചെറുതാക്കണ്ടത് അച്ഛൻ വായിക്കോട്ടെ ഇടുക ഞങ്ങള് വായിക്കോട്ടെ. അപ്പൊ അതെ അമ്മ അതേ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂട്ടും അതുപോലെ തന്നെ വിറകും പിന്നെ എന്തുവായിരുന്നു ഇതിന് എന്തുവാ തൊണ്ണാനോ ധൈര്യായിട്ട് ഞാൻ അങ്ങോട്ട് വരട്ടെ. ആ പറഞ്ഞു മുളക് പൊടി ഇടിയാണ് അമ്മയുടെ ആവശ്യമില്ല. അമ്മ പ്രേമിന്ന് ഔട്ട് ആയിക്കോ. മഞ്ഞപ്പൊടി നോക്ക എങ്ങനെയാ ഉണ്ടാക്കുന്നേന്ന് അമ്മ പറഞ്ഞു. ചീത്ത ആയാലും വേണ്ടില്ല മഞ്ഞപ്പൊടി ഓടി കുരുമുളക് പൊടി എന്തേ വെളിച്ചെണ്ണ ചേർക്കട്ടെ. വെളിച്ചെണ്ണ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം. നിളക്കി വെക്കാം, മുളക് കുറച്ച് വെക്കാം. അറിയാം അറിയാം. നമ്മ കഴിഞ്ഞ പ്രാവശ്യത്തെ മീൻ അതെ നമ്മ അച്ഛൻ എങ്ങനെ കേരള സ്റ്റൈല് മണ്ഡലത്തിൽ സ്റ്റൈല് ചിക്കൻ കറി ആയിരുന്നു. അങ്ങനെ മുരളി മുളക് പുരട്ടി മുളക് പൊടിയൊക്കെ പുരട്ടി അതെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന അടി നല്ല കളറാ കേട്ടോ. ഓക്കെ സെറ്റ്. അപ്പൊ നമ്മുടെ സാധനമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി തുടങ്ങാൻ പോട്ടോ. കുറച്ച് എന്തെങ്കിലും മസാല ഒക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ ആദ്യമേ ഇങ്ങനെ ചെയ്യുമല്ലോ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ചെയ്യുമെന്ന് അറിയാൻ പറ്റും. എങ്ങനെ ചെയ്യാറ ചട്ടി എവിടെ ചട്ടി അതെ അച്ഛൻ തീ കത്തിക്കുകയാണ് ഇന്ദാലിയത്തിന്റെ ചട്ടി കേട്ടോ. അച്ഛൻ ചിക്കൻ കറി വെച്ച ഒരു അനുഭവം പറ അച്ഛാ എന്നാ എപ്പോഴാ വെച്ചേ
ഒരു പ്രാവശ്യേ വെച്ചിട്ടുള്ളൂ. നല്ല ആളിക്കത്തുവാണ് കേട്ടോ, പുകയൊക്കെ വരും. അപ്പൊ എന്തായാലും അച്ഛന്റെ മാത്രം കറി കേട്ടോ. ഇനി എങ്ങനെയായാലും ഞങ്ങൾ അത് പറയാം അല്ലേ, കഴിച്ച് കാണിച്ചിട്ട് പറയാം സംഭവം അങ്ങനെ ഉണ്ടോ. പണ്ട് അച്ഛനെ പണ്ട് വർഷങ്ങൾക്ക് മുന്നേ മീൻകറി വെച്ച കഥ, അത് ഇന്നാളാ, അത് ഞങ്ങളെ വച്ച് ഓർമ്മയുള്ള സമയത്തായിട്ടോ. പക്ഷെ ഉപ്പാതാരി സോഡാപ്പൊടി എടുത്ത് മീൻ കറിക്കത്തിട്ട് എന്നിട്ട് ഞങ്ങള് കഴിച്ചു. വേറെന്തോ ഒരു സംഭവം, അത് അച്ഛൻ മാത്രല്ല പണ്ട് കൂട്ടത്തെയും ചെയ്ത. ഞങ്ങള് ഞങ്ങൾക്ക് മീൻ കറി വെച്ചിട്ട് കൂട്ടത്തി ഓർക്കുന്നുണ്ട്. അങ്ങനെ നീ പറഞ്ഞ, ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞതോ ഉപ്പിട്ടു സോഡാപ്പൊടി ഇട്ടോ. അമ്മയാ സോഡാപ്പൊടി എടുത്തിട്ട് എണ്ണ തിളച്ചു വരുന്നുണ്ട്. നമുക്ക് ഇഞ്ചി കൊടുക്കാം. വെളുത്തുള്ളിട്ട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 ുള
ചിക്കൻ മേടിക്കാൻ പോയപ്പോൾ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി അച്ഛൻ പറയാൻ ഇപ്പോൾ നല്ല പുകയുണ്ട്, കണ്ണ് കണ്ണൊക്കെ പുകയുന്നു കേട്ടോ. അതെ, അതിൻ്റെ കൂടെ രണ്ട് തേങ്ങയും ചെയ്യുന്നു കേട്ടോ. ഞങ്ങൾ കൊപ്ര ആട്ടാൻ വേണ്ടി കൊപ്ര റെഡിയായിക്കൊണ്ട് കുറേ ദിവസങ്ങളായിട്ടോ. പക്ഷെ ഇവിടെ വെക്കുന്ന എല്ലാ കറിക്കകത്തും ഇപ്പോൾ കൊപ്ര ഉണ്ട്. എണ്ണ ആട്ടാൻ വേണ്ടി എണ്ണ എല്ലാവരും വയറ്റിലാട്ടിക്കൊണ്ടിരിക്കും. വഴിയെ പോകുന്നവരെ ഈ കൊപ്രക്ക് ഒരു കുഴപ്പമുണ്ട്, വഴിയെ പോകുന്നവരെ ഒന്ന് എടുത്തോണ്ട് പോകും കൊപ്ര. ആ നല്ല ടേസ്റ്റ് ആട്ടോ, കാരണം അത് വയലേക്ക് ഇടുമ്പോ എണ്ണ വരുമ്പോഴേ നമ്മൾ അത് കഴിച്ചുവിടാ, എങ്കിലും നല്ലതാ. ഇത് വർക്കൗട്ടായ അമ്മ അച്ഛനെ കൊണ്ട് എന്നും ഇനി വെപ്പിക്കും. എത്ര കിലോ ചിക്കനാ? എത്ര കിലോ എണ്ണ? അതെനിക്ക് അറിയത്തില്ല, ആറ്റേ അറിയാൻ പറ്റും. ചെറിയ കോഴികളായിരുന്നു എല്ലാം. ചിക്കൻ ഏകദേശം ഒരു ഒന്നര ഉണ്ടാവുള്ളു. ഒന്നര ഉണ്ടോ? അത് ഒന്നര കാണാം. എടുത്തില്ലേ? എടുത്തു വെച്ചില്ലല്ലോ. ഇല്ല. അപ്പൊ ഒന്നര ഉണ്ടാവും. തീ കത്താതിരിക്കുന്നുണ്ട് ഈ പുകയെന്ന്. അപ്പൊ അച്ഛന്റെ ഈ റെസിപ്പി നിങ്ങൾ പഠിച്ചു വെച്ചോ, സ്പെഷ്യൽ റെസിപ്പി ആയിരിക്കും. നൂറ്റാണ്ടല്ല, വർഷങ്ങൾ പഴക്കമുള്ള. കാരണം 10-30-35 വർഷങ്ങൾക്ക് മുന്നേ, എനിക്ക് 35 വയസ്സാണ്, 35 വർഷങ്ങൾക്ക് മുന്നേ അച്ഛൻ കറി വെച്ച രീതിയിൽ ഇന്ന് കറി വെക്കാൻ പോകുന്നത്. എന്തായാലും ഇതിനെ രക്ഷപ്പെടുത്താൻ ഇവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്, അത്ര പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അപ്പൊ എല്ലാവരും നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് വ്യത്യസ്തമായിട്ട് വീട്ടിൽ കറി വെച്ച് നോക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും എല്ലാ ദിവസവും ഓരോരുത്തർ ഒരാൾ കറി വെക്കുമ്പോൾ അതിന്റെ ടേസ്റ്റിൽ നമ്മൾ ആ ടേസ്റ്റ് നാക്കിൽ അങ്ങനെ വെക്കുമല്ലേ. കറിച്ചായിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ അടിപൊളിയായിരിക്കും. അതെ, അമ്മയ്ക്കും അതൊരു റെസ്റ്റ് ആവും. ഇവിടെ എന്തോ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ. ഒന്ന് വീടോ ചിക്കനകത്ത്? അപ്പൊ മീൻ കറിക്കാത്തല്ലോ അമ്മയുടെ സ്പെഷ്യൽ ആട്ടെ. ഏത് കറി വെച്ചാലും ഉലു വീട്. മസാല ഇപ്പൊ ഇടുവാണോ? അത് നാരങ്ങ. നാരങ്ങ ഒരു വീട്ടില്ല. അച്ഛന് ഇഷ്ടമുള്ളത് ഇട്ടോ? ഇല്ല കേട്ടോ, ഇനി എന്ത് വേണം കേട്ടോ. പുല്ലൊന്നും പറഞ്ഞിട്ടുണ്ടോ? പട്ട ഇളക്കി കൊടുത്തിട്ട്.
ഇവിടെ തന്നെ ഇന്ന് കുറച്ച് ചോറ് അങ്ങോട്ട് ഇട്ടിട്ട് അതിനകത്ത് ഇങ്ങനെ ഓരി ഒഴിച്ചിട്ട് നമുക്ക് ഇവിടെ എല്ലാവർക്കും കൂടെ വാരി കഴിക്കാം. അപ്പൊ നമുക്ക് അങ്ങനെ ടേസ്റ്റ് നോക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ഫ്രണ്ട് അശ്വിൻ വരുന്നറില്ല, അവൻ വരുമ്പോ നമുക്ക് പിന്നെ സെപ്പറേറ്റ് ഫുഡ് അന്നേരം കഴിക്കണം. ഞങ്ങൾ രണ്ട് മീനെ ചൂണ്ടിട്ട് പിടിച്ചെന്ന് പറഞ്ഞില്ല ഞാൻ, വാവേ മീനെ ചൂണ്ട വെട്ടി പിടിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ട് കരിമീനും കൂടെ അവന് വറുത്ത് കൊടുക്കാം അല്ലേ. ഇവിടെ തന്നെ നമുക്ക് ആ ചീനച്ചട്ടി അല്ല ചട്ടി ദോശ ദോശക്കല്ല് വെച്ചിട്ട് അകത്ത് പൊള്ളിച്ചിട്ട് ഗ്രാമ്പു ആ മസാലയുടെ മറ്റു സാധനങ്ങള് ഗ്രാമ്പും പട്ടയും പിന്നെ ഇലയും വേണേലേ അതല്ലേ പേര് പറഞ്ഞു. വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വറ്റൽ മുളകും കൂടി ഇട്ട് പൊട്ടി തരുന്നുണ്ടെന്നല്ലേ മുളക്. അയ്യോ ഏതൊക്കെ വീഴുന്നു അപ്പൊ നമുക്ക് പൂർണ്ണമായിട്ടൊരു സച്ചനാരെ ഒറ്റ നമ്മള് ഇപ്പൊ അമ്മ അവിടെ ഇട്ട് കൊടുക്കാം. അച്ഛൻ ചെയ്യുന്ന വീഡിയോ ആവട്ടെ മൊത്തം ഞാൻ വർത്താനം പറയുന്നില്ല. എനിക്ക് പറയണ്ട അച്ഛനുള്ള കലാകാരനെ മനസ്സിലാക്കാൻ അച്ഛൻ കണ്ടില്ല അച്ഛന്റെ കുറ്റമല്ല. ആയി കഴിഞ്ഞു പറഞ്ഞേ പറഞ്ഞതായിരിക്കണം. അതെ അതാ അമ്മേനെ ഔട്ട് ആക്കൂന്നാ പറഞ്ഞ മനസ്സിലായോ. ഞങ്ങള് ജഡ്ജസ് ആണ് അല്ലേ, ഞങ്ങളാണ് ടേസ്റ്റ് ചെയ്തിട്ട് ഫുഡ് എങ്ങനെയുണ്ടെന്ന് പറയുന്നത് അല്ലേടി. ഉറക്കെ പറഞ്ഞു അവിടെ വിളിക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങളെ കാണിക്കാനുള്ള സമയം പറയൂ. ഉപ്പിടാൻ പോണോ? ഇതൊന്നും ഞങ്ങൾ കൈകടക്കുന്നില്ല. അതെ എന്നാ അച്ഛനെ ഏൽപ്പിക്കരു പോലെ. അതെ അതെ അച്ഛന്റെ ഒരു പാട്ടുകൂടെ പാടാച്ച എന്റെ ഒപ്പം. അതെ ഏതൊരു അർത്ഥം പാടേ ഒരു നാടൻ പാട്ട് പാടേ അതാണോ പുൽച്ചാടിയല്ല താമര പൈങ്കിളിയോ അങ്ങനെ അങ്ങനെ ഒരു പാട്ട് പൈങ്കിളിയെ പറ്റിയാ പാടിയത് കളിയാക്കിയ ചിരിച്ചവര് ഉടനെ തന്നെ സ്റ്റേജിൽ പാട്ട് പാടുന്നവർ ഞാൻ ചിരിച്ചിട്ടില്ല. അയ്യോ പാട്ട് പാട്ട് മുഴുക്കുള്ളൂ അമ്മ പാടാ അമ്മ അച്ഛനെ കളിയൊക്കെ സ്ഥിതിക്ക് അമ്മ പാടി വരും പാടിയേ പറ്റൂ.
അമ്മ രാത്രി കിടക്കാൻ നേരത്ത് നാടൻപാട്ട് വെച്ചോണ്ട് കിടക്കുന്നത്. അപ്പൊ അറിയില്ലെന്ന് പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കത്തില്ല. അമ്മക്കറിയാം. ആ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പാട്. രണ്ടും കൂടെ അച്ഛൻ പയ്യെ പോയി അമ്മ ഇച്ചിരി വാത്തി പോയി. പിന്നെ എന്താണ് വിളിയും കേട്ടു എന്തമ്മ വിളിക്കേണരച്ച പോലെ ആയോരു പാലത്തിന്റെ ഒരു മനസ്സേ എന്തോ അറിയാൻ മറന്നുപോയി. എനിക്കറിയാം എനിക്ക് ആ പാട്ട് മൊത്തം അറിയാം. പക്ഷെ നല്ല നടപ്പാലോ അപ്പന്റെ കയ്യും പിടിച്ച് നടക്കണ നേരം ആയോരു പാലം. എനിക്കറിയത്തില്ല വരി വന്നു രണ്ടു മിനിറ്റ് റെസ്റ്റ് ഇട. അപ്പോഴത്തേക്ക് രണ്ടു മിനിറ്റ് ഞാൻ ഇളക്കി കൊടുക്കാം. ഷെഫ് അവിടെ ഷെഫ് അവിടെ ഷെഫ് അവിടെ അവിടെ ഇരിക്കട്ടെ. എല്ലാ ദിവസവും കറി വെക്കാൻ വിളിക്കണം. പയ്യം ഓക്കെ, നമ്മുടെ ഷെഫ് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഉള്ളി റെഡി ആയിട്ടുണ്ട്. നമുക്ക് മസാല കൊടുക്കാം. എന്ത് മസാല? ഇത് ചിക്കൻ മസാല. ഇല്ലെങ്കിൽ പിന്നെ അവസാനിച്ച് ഇട്ടായി. മഞ്ഞൾപ്പൊടി ഇട്ടു. അല്ലിപ്പൊടി ഉണ്ടല്ലേ? അല്ലിപ്പൊടി ഇല്ലല്ലോ. മുളക് പൊടി ഇട്ടു. അച്ഛന്റെ കണക്കാണ്. ഇളക്കൊക്കെ കണ്ടോ? ആർക്ക് പറ്റും ഇങ്ങനെ ഇളക്കെ? അമ്മയ്ക്ക് പറ്റുമോ? അതാണാട്ടാ എടുത്തിട്ട് ഇങ്ങനെ. നമ്മുടെ കറി ഏകദേശം സെറ്റായി. പകുതി രൂപ മസാല ഒക്കെ ഇട്ട് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ചിക്കൻ വിട്ടാൽ വെള്ളം ഒഴിച്ചാൽ കണ്ട വെക്കുമ്പോൾ നമ്മുടെ കറി സെറ്റായി. അപ്പം നമ്മൾ ചോറ് ചിക്കൻ കഴിക്കാൻ എന്താ അറിയില്ല, ഭയങ്കരമായ കൊതി. എന്താ അറിയില്ല, ഒരു കൊതി. എന്താ അറിയില്ല, ചിക്കൻ കഴിക്കാൻ ഒരു കൊതി. ഇന്നിപ്പോ പെട്ടെന്ന് ലിജിയാണ് കേട്ടോ. അവിടെ ഇരുന്ന് ഓരോ യൂട്യൂബ് വീഡിയോ കാണാൻ ചിക്കൻ തിന്നുന്ന അതെ കണ്ടിട്ട് അവക്ക് കൊതിയായി ചിക്കൻ തിന്നാൻ. എന്നാ പിന്നെ നമ്മുടെ ഫ്രണ്ട് കൂടെ വരുമല്ലോ. എന്നാ പിന്നെ ചിക്കൻ ആക്കാ, അല്ലെങ്കിൽ മീനുണ്ടായിരുന്നു മീൻ വറുത്തിട്ട് ചോറ് കഴിക്കാന്നൊക്കെ ഇരുന്നതാ. ചിക്കൻ ഇട്ട് കൊടുക്കാം അല്ലേ? ചിക്കൻ ഇടാ മതി. അങ്ങോട്ട് ഇടും ചിക്കൻ ഇടാ. ചിക്കനകത്ത് കുറച്ചോട്ടാ മസാല ഒക്കെ പിടിക്കുന്നു. അപ്പൊ ചിക്കനകത്ത് കുറച്ച് മുളക് ഉണ്ടല്ലോ, അത് നമ്മള് ശ്രദ്ധിച്ചില്ല. അതാണ് അത്രയും മുളക് കുറച്ചിട്ട്. അതാണ് ഷെഫിന് കുറച്ച് കാണരുത്. ചിക്കൻ ചുക്ക വല്ലിരിക്കുന്നുണ്ട്. അടച്ചോ. അച്ഛന്റെ കിരീടത്തിൽ ഒരു പൊന്തൂവൽ കൂടി. അല്ല കഴിച്ചു കഴിഞ്ഞിട്ടുള്ളൂ. അയ്യോടാ ചെയ്യുന്ന ഒരവസ്ഥയോ ക്ഷീണിച്ചു.
അടുത്ത ദിവസം അച്ഛനെ കൊണ്ട് നല്ല മീൻകറി കേട്ടോ, കരിമീൻ കറി വെക്കുന്നതായിരിക്കും അച്ഛൻ. അതിന് ആര് സപ്പോർട്ട് ചെയ്ത, അത് അച്ഛൻ തന്നെ പിടിച്ച മീനായിരിക്കും കേട്ടോ കറി വെക്കുന്നത്. ഓക്കെ അല്ലേ അച്ഛാ, മീൻകറി അച്ഛൻ എല്ലാം വെക്കും. സെറ്റ് അതെ. ഓക്കെ ശരി, അപ്പൊ ലിജി കറി വെക്കാന്ന് പറഞ്ഞ ദിവസം ഉണ്ട്. ഇപ്പൊ ലിജിനെ കൊണ്ട് ഒരു ദിവസം കുക്ക് ചെയ്യും. അതെ, നമ്മുടെ ഇവിടെ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലേ, അപ്പൊ അതിന്റെ ഫുൾ തിരക്കാണ് എപ്പോഴും. ഈ നമ്മുടെ വണ്ടർസിൽ എപ്പോഴും സിനിമ ഷൂട്ടിങ്ങും അതൊക്കെ ആയിട്ട് സിനിമ നടമാരും ഒക്കെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ബേസിൽ ജോസഫ് ഒരു സിനിമ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ, ഷെഫ് മൂട തുറന്നു എന്നെ കാണിച്ചില്ല. ഇവിടെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ എന്തൊക്കെയോ പരിപാടി നടക്കുകയാണ്. ലിജിമോക്ക് ഇനി എന്ത് ചെയ്യാൻ പോച്ചാ? ഓക്കെ, വെള്ളം ഇരിക്കണ്ട, അത് ചൂടാക്കിയതാ കേട്ടോ. അടിപൊളി സെറ്റ് കറിയായിട്ടോ. ഇനി ഇത് ടേസ്റ്റ് ചെയ്താലും മതി, ഇച്ചിരി വെന്തിട്ട് അവസാനം നമ്മൾ ടേസ്റ്റ് ചെയ്യും. നമുക്ക് നടത്തിക്കാം. ഓക്കെ. മറ്റേ അടയാളം വരെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞ അമ്മ, എന്തോ അടയാളം പറഞ്ഞെന്ന് പറ ജിജി പറ. ഞങ്ങളിച്ചിരോടെ പ്രതീക്ഷിച്ചു താടി. ആദ്യമായിട്ടാണ് കാണുന്നത്. മൂത്താള് 5 വയസ്സ്, രണ്ടാമത്തവൻ 7 മാസം. കുറെ കാലേ കണ്ടിട്ട് അല്ല, നമ്മൾ ആശുപത്രി വന്നപ്പോ രണ്ടു വട്ടം വീട്ടിൽ വന്നത്, രണ്ടു വട്ടം തിരക്കി ഇവിടെ വന്നു. അപ്പൊ നമ്മള് തിരുവനന്തപുരത്തായിരുന്നു. അങ്ങനെ ഇവിടെ നാട്ടുകാരൊക്കെ പറഞ്ഞവര് താടി വെച്ചിട്ടൊരു പയ്യൻ വന്ന് തിരക്കിയിട്ട് പോയി. അങ്ങനെ മോളെയും കെട്ടിച്ചേർന്ന ഇവിടെ കോഴിക്കോട് മുക്കില്ല, പൊരിക്ക്. പക്ഷെ അവള് വർക്ക് ചെയ്യുന്ന ബാംഗ്ലൂർ ആയതുകൊണ്ട് അവള് ഇപ്പം വന്നേക്കും. അവൾക്ക് ആഴ്ച 3 ദിവസം ഓഫീസിൽ പോണം. ആ ഒരു മോള്, അതാണ് നമ്മുടെ കുടുംബത്തിലുള്ള ആകെ ഒരു പ്രദർശനം. അടുത്ത പരിപാടിയിലേക്ക് പോയല്ലേ, ഞങ്ങൾ കുറച്ച് വിശേഷങ്ങൾ പറയട്ടോ. കാണിച്ച് അടിപൊളി കേട്ടോ, കാണാൻ ലുക്കാണ്. ഇനി കഴിച്ചോടെ നോക്കി കഴിഞ്ഞാൽ അറിയാം. അപ്പം അമ്മ പറഞ്ഞേക്കുന്നത് നാളെ ഡ്യൂട്ടി അച്ഛനെ ഏൽപ്പിക്കാൻ പോകും. നാളെ മുതൽ അടുക്കള പറഞ്ഞ അച്ഛനെ ഏൽപ്പിക്കാൻ പോകുന്നത്. അതെ, വെറുതെ കേട്ടോ, നമ്മൾക്ക് ഇതൊക്കെയല്ലേ സന്തോഷം. അച്ഛൻ വിചാരിച്ച ചിക്കൻ കറി ഇത്ര സൂപ്പർ ആവുമെന്ന് കാണാൻ, ഏ വിചാരിച്ചില്ലേ? ആ വിചാരിച്ചില്ല. അപ്പൊ സെറ്റാണ് കേട്ടോ. ആ അടിപൊളി, നമുക്ക് വാങ്ങാലോ ഇനി. ഇത്രയും ചാർക്ക വേണ്ടേ? ഓക്കെ, അപ്പൊ നമുക്ക് വാങ്ങാം. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ശേഷം കഴിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഏ അച്ഛൻ ടേസ്റ്റ് നോക്കുകയാണേ. ഇറക്കാൻ പോവാ ചൂട്. അടിപൊളി അച്ഛാ, എങ്ങനെയുണ്ട് അച്ഛാ? അടിപൊളി 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 അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ചിക്കൻ കറിയാ. ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും വീട്ടിൽ ചെയ്ത് നോക്കണം. അച്ഛൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് കേട്ടോ. സ്വന്തമായിട്ട് എല്ലാവരും ഇങ്ങനെ, അതെ, വീട്ടിലെ അമ്മമാരെയൊക്കെ സഹായിക്കണം, അച്ഛന്മാരൊക്കെ കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ.
അപ്പൊ അതെ അച്ഛൻ ഇറക്കാൻ പോണ ശേഷം നമ്മൾക്ക് എല്ലാവരും കഴിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പേ ഓക്കെ ലിരിമോൾ ലിരിമോൾ വിളിപ്പുണ്ട്. അച്ഛൻ ഇറക്കാൻ പോണ കേട്ടോ, ഇറക്കിക്കോ. സൂക്ഷേ ഇറക്കണോ? അതെ ഓക്കെ സെറ്റ്. അടിപൊളി കറിയാണ് കേട്ടോ, ഇപ്പോഴും തിളച്ചോണ്ടിരിക്കുകയാണേ. അപ്പോൾ കണ്ടിട്ട് കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട്. അപ്പം അടുത്തൊരു സ്പെഷ്യൽ ചിക്കൻ രണ്ട് കാലുണ്ട് കേട്ടോ. അപ്പം എനിക്കൊരു കാലം ചേട്ടായിക്ക് ഒരു കാലം കേട്ടോ. ലിജിമോക്കില്ല, ലിജിമോക്ക് കറി പോരേ. ഏഹ് വീഡിയോ ഉള്ളത് കൊണ്ടാട്ടോ അങ്ങനെ കാണിക്കുന്നേ, അല്ലെങ്കിൽ ഇപ്പം ഞങ്ങളുടെ തലയെടുത്തേരെ. അപ്പോൾ അത്രേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. അത് അമ്മ അടച്ചു, ശേഷം നമ്മൾ കഴിക്കുന്ന പിന്നെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ ഓക്കെ ഇവിടെ പറയേ, ഇവിടെ നോക്കി പറ. ഓക്കെ അങ്ങനെ കാണിക്കണേ. ഓക്കെ അയ്യോ 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 തപ്പോ, ക്യാമറ തപ്പാ വരുത്, ഇന്ന് മറച്ചിടുവോ. അയ്യോ 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 അച്ഛനെ കറി വെച്ച നിനക്ക് സ്പെഷ്യൽ അച്ഛന്റെ കറി കേട്ടോ. ബിഗ് ബോസിന്റെ ആളാ ഇജിക്ക് വാരി കൊടുക്കണം പറഞ്ഞ കേട്ടോ. അപ്പൊ ഞങ്ങള് ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പോവാ. അശ്വിൻ കഴിച്ചിട്ടാന്ന് പറഞ്ഞാൽ അവന് കുറച്ച് ഫുഡ് പോയത്. അശ്വിന് സ്പെഷ്യലായിട്ട് ഞങ്ങളിത് മൺറത്തിൽ വന്നാ പിന്നെ രണ്ട് കരിമീനെങ്കിലും വറുത്ത് കൊടുക്കണ്ടേ. ഇല്ലടാ പണ്ട് നമ്മള് കക്ക വരാൻ പോയ ഓർമ്മയുണ്ടോ? മീൻ പിടിക്കുക വറുക്ക ഭയങ്കര പരിപാടികളൊക്കെ ആയിരുന്നു. അതൊക്കെ ഒരു കാലമില്ലേ അശ്വിനെ തിരിച്ചിട്ട് പ്രത്യേകത വെച്ചാലേ നമ്മുടെ നാട്ടിലുള്ള കൂട്ടുകാരെ മൊത്തം അശ്വിനറിയാം, എന്റെ നാട്ടിലുള്ള എല്ലാ ഫ്രണ്ട്സിനെയും. നിങ്ങൾ കുക്കുവിന് ഓർമ്മയുണ്ടോ? കണ്ട ഓർമ്മയുണ്ടോ? അവനിപ്പോ ഇവിടെ ഉണ്ട്. മീൻ എടുത്തോ അച്ഛൻ, എടുക്കാ അയ്യേ അച്ഛൻ വെച്ച കറിയാ കേട്ടോ. അച്ഛൻ വെച്ച ചിക്കൻ കറിയാ. ഇച്ചിരി അടുപ്പിച്ചിട്ടോ, ഇത് കുറച്ച് അടുപ്പിച്ചോ. ഏ കയ്യിൽ ചോദിക്കാം. അപ്പൊ അതാണ് കേട്ടോ. അപ്പൊ ഇന്ന് എന്തായാലും ഒരു സ്പെഷ്യൽ ആള് നമ്മുടെ. അതെ അല്ല നീ ഇന്ന് അല്ലല്ലോ വിളിച്ചാൽ, ഇന്നലെ ഇന്ന് വിളിച്ചാലും ശരിയാണ്. അപ്പൊ കുറച്ച് കറി ഇങ്ങോട്ട് ഇങ്ങോട്ട് നീക്കെ മലിജിക്ക് കൊടുക്കണ്ടേ? അവര് കഴിക്കും കഴിക്കും. കറി എങ്ങനെയുണ്ട്? ഓക്കെയാണോ? ഏഹ് ഓക്കെ ആണല്ലേ. എങ്ങനെയുണ്ട് വെച്ചാൽ കറി? അച്ഛൻ വെച്ച കറി അച്ഛൻ തന്നെ അയച്ചു പോട്ടെ. പശുവിൻ്റെ സ്ഥലം വരുന്നതേ നമ്മുടെ ശരിക്കും പറഞ്ഞ സ്ഥലം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത് നമ്മുടെ എഴുകോണ ഞങ്ങളാ പാലസിനടുത്തല്ലേ. അപ്പോൾ അവിടെ വിറ്റില്ലേ നിങ്ങൾ? അത് കൊടുത്തില്ലേ? അത് അപ്പാർട്ട്മെൻ്റ് അല്ലായിരുന്നോ? അപ്പാർട്ട്മെൻറ്റ് അതൊക്കെ കൊടുത്തു. ഒരു ബാംഗ്ലൂർ സെറ്റിൽ അല്ലേ? ബാംഗ്ലൂർ എവിടെയാണ്? ഹെല്ലൂർ ഹെന്നൂർ. ആ അപ്പം ഞാൻ പോകാൻ പറ്റിയ സ്ഥലം ബൊമ്മസാന്ദ്ര. ബൊമ്മസാന്ദ്രയൊക്കെ അറിയുന്നല്ലേ. അപ്പം അതാണ് വിശേഷം കേട്ടോ. അപ്പം എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് വാവയൊക്കെ വരട്ടെ. അപ്പോൾ അവർ വന്നിട്ട് അഭിപ്രായങ്ങൾ പറയും. അടിപൊളി കറി, ഒന്നും പറയാനൊന്നുമില്ല, സൂപ്പർ കറി കേട്ടോ. പിന്നെ എന്തായാലും കരിമീൻ കഴിക്കുക കേട്ടോ. അത് രണ്ടും നിനക്ക് ഉള്ള കേട്ടോ. ഞങ്ങൾ കരിമീൻ കഴിച്ചു അടുത്ത് കിടക്കുന്നതാണ്. കുറച്ച് മാ ചെമ്മീനെ മറ്റേ സാധനം കൂടമ്മ സ്പെഷ്യൽ ഐറ്റം. അമ്മയുടെ ഓരോ അച്ചാറുകളുണ്ട് കേട്ടോ. അപ്പം ഞാനും കുറച്ച് ചോറൊക്കെ കഴിച്ച് ഒന്ന് ഇളക്കി. അപ്പം നമ്മുടെ രണ്ട് ഫ്രണ്ട്സ് പുറത്ത് വന്നിട്ട് അശ്വിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ കഴിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ കരുതി. നല്ല സൂപ്പർ ആള്. കുക്കോ 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 പ്രവീണു. അപ്പൊ ലിജിക്ക് കൊടുക്കാതെ കഴിക്കുന്ന എന്താ വിചാരിക്കട്ടെ. അവൾക്ക് ഇപ്പൊ വേണ്ട, എല്ലാരും കഴിച്ചിട്ട് മതി എന്ന് പറയുന്നത് എന്താ കാര്യം? അതെ ചിക്കോ ചിക്കൻ ഫ്രൈ ആയില്ല ഇവിടെ. കറി വെച്ചൊന്നും കഴിക്കൂല, ഫ്രൈ നിർബന്ധം. അത് മീനായാലും ചിക്കൻ ആയാലും നമ്മളതുകൊണ്ട് വാഴയിലെല്ലാം ഒക്കെ പൊള്ളിച്ചു കൊടുക്കും എണ്ണ അധികം ആയിരിക്കാൻ വേണ്ടിയിട്ട്. അത് റെഡിയാവുന്നേ ഉള്ളൂ. എന്തേട്ടി എന്തേട്ടി അത് പൊട്ടിക്കാനാ? അത് പൊട്ടിച്ചാൽ ഞാൻ അത് പൊട്ടിച്ചാലാം. അപ്പം അമ്മയുടെ ചെമ്മീൻ അച്ചാറ് കേട്ടോ അശ്വിന് സ്പെഷ്യലായിട്ട് ചെമ്മീൻ അച്ചാറ് ഞാൻ പൊട്ടിക്കാം. അത് പൊട്ടിച്ചാൽ മതി, അത് നമ്മൾ സിമ്പിളായിട്ട് പൊട്ടിച്ചല്ലോ. ഏഹ് അപ്പം അമ്മയുടെ ചെമ്മീൻ അച്ചാറ് കേട്ടോ. ഇത് നമ്മളേ സെയിലുണ്ട് സാധനം, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കോ. കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട്, സൂപ്പർ ആയിരിക്കും.
അപ്പൊ അതെ ഫുഡൊക്കെ കഴിഞ്ഞാട്ടോ, അടിപൊളി ഫുഡായിരുന്നു. ഇത് എങ്ങനെ ഉണ്ടായത് അച്ഛൻ്റെ കറി? ഏഹ് സൂപ്പർ ആയിരുന്നോ? സാർ കൂട്ടിയല്ലോ, ഇവള് പിന്നെ സത്യമായിട്ട് എല്ലാം പറയൂ. സാറ് കൂട്ടിയില്ലേ? നല്ല കറിയാ കേട്ടോ. അമ്മ കഴിച്ചോ? ഞാൻ കഴിച്ചില്ല, കഴിക്കാൻ പോകും. ഞാനും അശ്വിനും ഉണ്ട്. അശ്വിനും അഭിപ്രായം പറയട്ടെ, എങ്ങനെയുണ്ട് അശ്വിനെ? നല്ല കറിയായിരുന്നു. നല്ല കറിയായിരുന്നല്ലേ. ചിക്കൻ കറി പിന്നെ ചെമ്മീൻ അച്ചാർ ഉണ്ടായിരുന്നു. ചെമ്മീൻ അച്ചാർ ഹോം മെയ്ഡ് ചെമ്മീൻ അച്ചാർ. കരിമീൻ, എനിക്ക് സ്പെഷ്യൽ കരിമീൻ വറുത്തത്. അതെ. പിന്നെ അല്പം ഇറച്ചിക്കറിയും ഉണ്ടായിരുന്നു. ഇറച്ചി അല്ല, തീയല. തീയല അത് കഴിച്ചില്ലല്ലോ. അത് കഴിച്ചില്ല. പിന്നെ വെറുതെ പറഞ്ഞു ഇറച്ചിക്കറി. അതെ കേട്ടോ. അപ്പൊ വളരെ സന്തോഷമുള്ള ദിവസം. കൊറേ കാലത്തിന് ശേഷം ഞങ്ങള് സുഹൃത്തുക്കള് കണ്ടുമുട്ടി. അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ച് ഇടവേളകൾ നിൽക്കട്ടെ. അപ്പൊ അവര് ഭക്ഷണം കഴിക്കട്ടെ, ബാക്കി അഭിപ്രായങ്ങൾ അവര് പറയട്ടോ അല്ലേ. നിങ്ങളെ അഭിപ്രായം പറഞ്ഞായി. അപ്പം അടിപൊളി കറിയായിരുന്നു. ഇനി എല്ലാ ദിവസവും അച്ഛൻ്റെ ഓരോ ഇങ്ങനത്തെ വെറൈറ്റി കറികളൊക്കെ ഉണ്ടാവും. അപ്പൊ കഴിക്കാനുള്ള ഭാഗ്യം നമ്മുടെ അശ്വിന് മാത്രമാണ് ഇന്നുണ്ടായതല്ലേ. അവൻ ബാംഗ്ലൂരിൽ കിടന്ന് അവൻ അവിടുന്ന് അച്ഛൻ്റെ കറി കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നേ. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ രണ്ടൊരു അശ്വിനെ കാണാൻ പുറത്ത് ഇപ്പൊണ്ടോ. അവരെ ഇങ്ങോട്ട് വിളിച്ചിട്ട് അവർ വരുന്നില്ല. അവൻ റോട്ട് ചെയ്യുക. പ്രവീണം കുക്കു കുക്കുവേ നമ്മുടെ സുഹൃത്ത് കുക്കുവിനെ നിങ്ങൾ പലർക്കും അറിയായിരിക്കും കേട്ടോ. കുക്കുവിനെ കുക്കു അശ്വിനും ഒക്കെ നല്ല നല്ല പണ്ട് വല്ല കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും, നമ്മുടെ നാട്ടിലുള്ള ഫ്രണ്ട്സിനെ എല്ലാവർക്കും അറിയാം. ഞങ്ങളാരും ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നില്ല. ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ഭയങ്കര മടി. എന്താണ് നാണക്കട? പ്രവീണ് ഉണ്ട് കേട്ടോ. അപ്പൊ അശ്വിൻ വന്ന അറിഞ്ഞിട്ട് അമ്മര് വന്ന് അശ്വിനെ കാണാൻ വേണ്ടിട്ട് ചോറ് കഴിക്കാൻ വിളിച്ചിട്ട് അമ്മര് കഴിച്ചു വന്ന്. കുക്കുവിന് ഒരു വിരുന്ന് കഴിഞ്ഞിട്ട് വരും കേട്ടോ. കുക്കുവിന്റെ ഒരു അനിയന് വിരുന്ന് കൊടുത്തിട്ട് വരും. പിന്നീട് വരാം. പിന്നെ പ്രവീണ് കഴിച്ചോണ്ടിരുന്നപ്പോഴേ ഞാൻ വിളിച്ചോട് പറഞ്ഞേ. ഓർമ്മയുണ്ടോ അശ്വിനെ? അവനെ ഓർമ്മ ഉണ്ടാവില്ല, അവനെ ഓർമ്മ ഉണ്ടാവും. അപ്പൊ ഞങ്ങള് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് നിക്കട്ടെ. അപ്പോഴത്തേനും അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയല്ലേ. തീർച്ചയായും. ഓക്കെ ഓക്കെ. കുറച്ചുനേരം അവര് പുറത്തേക്ക് വേണ്ട. എങ്ങനെയുണ്ടോ അച്ഛന്റെ കറി? സൂപ്പർ ആണോ? സാധാരണ വെക്കുന്ന കറികളൊക്കെ സ്പെഷ്യലാണോ? ഏഹ് എന്ത് സ്പെഷ്യലായിട്ട് തോന്നിയ കറി? കല്ലൻ കറി അല്ലേ? ഒരു മധുരമുള്ള ടേസ്റ്റ് ഉണ്ടോ? ഏഹ് എനിക്ക് തോന്നിയാണോ? അപ്പൊ എന്തായാലും കറി അച്ഛൻ കിടിലാക്കിയിട്ടുണ്ട്. കൊറേ കഴിച്ചാല് ബാക്കി വെച്ച് ചിക്കൻ പീസ് തിന്നാനിരിക്കും കേട്ടോ. ഇവിടെ സാധാരണ ചിക്കൻ വെച്ച എങ്ങനെ അറിയാം? ഞാനും അല്ലെ വാവ ആയിരിക്കും ആ ചിക്കൻ പീസിന്റെ അവസാനം കഴിക്കുന്നത് അല്ലേ. ആരി കൊടുക്കുന്നത്? അതൊന്നും ഇല്ല. പിന്നെ ഞാൻ അതെ അതെ ഞാൻ വാരി കൊടുക്കാതെ ഞാൻ കഴിച്ചു. രാത്രി ആയതുണ്ടേ ഡ്രസ്സിലൊക്കെ വീഴുമെന്നും പറഞ്ഞിട്ടാണ് രാത്രി വാരി കൊടുക്കാൻ പറയാം. അപ്പൊ ഞാൻ വാരി കൊടുക്കുന്ന നമ്മുടെ അശ്വിൻ ഉണ്ടല്ലോ, അപ്പൊ അവനൊരു കമ്പനി കൊടുക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അശ്വിൻ്റെ കൂടെ കഴിച്ചേ അല്ലേ. ഉള്ളതല്ലേ. അപ്പൊ നമ്മുടെ ചെമ്മീൻ അച്ചാറൊക്കെ അശ്വിന് കൊടുത്ത്. അശ്വിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചെമ്മീൻ അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അച്ചാറ് വേണ്ടവര് താഴെ നമ്പർ കൊടുത്തേക്കാം, ഒന്ന് മെസ്സേജ് അയച്ചോളി. അച്ചാർ ചെമ്മീൻ അച്ചാർ കേട്ടോ, ഫുൾ പീസാണ് കേട്ടോ. പീസ് ഗ്രേവി പറഞ്ഞ അച്ചാറാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക. എല്ലാവർക്കും ഒരു ഭയം കൊടുക്കുന്നപ്പോ അതെ നിബിളും മൂപ്പിയും കഴിച്ച് കുടിക്കുന്നതാണ് വെച്ച് വെച്ച്. ബൈ പറ, എല്ലാവർക്കും ബൈ എന്ന് പറ. എല്ലാവർക്കും ബൈ, എല്ലാവർക്കും ബൈ, എല്ലാവർക്കും ബൈ. അപ്പം നമ്മുടെ അശ്വിനെ ഒന്ന് ഞാൻ ഒന്ന് വിട്ടിട്ട് പോരാവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക. എല്ലാവർക്കും എല്ലാവരും സന്തോഷം. ഓക്കെ ബൈ.